എക്സ്പ്ലോർ വിത്ത് സ്റ്റെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹർമന്ദിർ സാഹിബിനെക്കുറിച്ചാണ് ഒരുപക്ഷേ ഹർമന്ദിർ സാഹിബ് എന്ന പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല സിഖ് മതവിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ശരിക്കുമുള്ള പേരാണത് രണ്ടായിരത്തി പതിനേഴിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ഓഫ് ദി വേൾഡ് അവാർഡ് ലഭിച്ച ഗോൾഡൻ ടെമ്പിളിനെ പറ്റി പറയാൻ ഒത്തിരി വിശേഷങ്ങളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ഗുരു രാംദാസ് നിർമ്മിച്ച സമചതുരാകൃതിയിലുള്ള ഒരു കുളത്തിന്റെ നടുവിലായാണ് ഹർമന്ദിർ സാഹിബ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ അഞ്ചാമത്തെ സിഖ് ഗുരുവായിരുന്ന ഗുരു അർജാൻ ആണ് നിർമ്മാണം ആരംഭിച്ചത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് ഒരു സൂഫി സന്യാസി ആയിരുന്ന മിയാൻമിർ ഓഫ് ലാഹോർ ആണെന്ന് വിശ്വസിച്ചു പോരുന്നു സിഖ് മതവിശ്വാസികളുടെ മതഗ്രന്ഥം ആണ് ആദി ആദിഗ്രന്ഥ് അഥവാ ഗുരുഗ്രന്ഥ് സാഹിബ് ആയിരത്തി അറുനൂറ്റി നാലിൽ ഗുരു അർജാൻ ഇതിന്റെ ഒരു പകർപ്പ് ഗുരുദ്വാരയിൽ വഹിക്കുകയും ഭക്തജനങ്ങൾക്ക് വായി ിച്ചു കൊടുക്കാൻ വേണ്ടി അക്കാലത്തെ ഒരു പ്രധാന സിഖ് പുരോഹിതനായിരുന്ന ബാബാ ബുദ്ധയെ നിയമിക്കുകയും ചെയ്തു ഹർമന്ദിർ സാഹിബ് എല്ലാ മതവിശ്വാസികളെയും സ്വീകരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ദേവാലയമാണ് സമചതുരാകൃതിയിലുള്ള കുളത്തിന് ചുറ്റുമുള്ള ടെമ്പിൾ കോംപ്ലക്സിന് നാല് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത് കുളത്തിന്റെ നടുവിലായി ഒരു ശ്രീകോവിലും അതിലേക്ക് പോകാൻ ഒരു പാലവും മുഗൾ സൈന്യത്തിന്റെ ആക്രമണങ്ങളും ഉപദ്രവവും നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഈ ഗുരുദ്വാര പല പ്രാവശ്യം പുനർനിർമ്മിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗ് മാർബിളും ചെമ്പും ഉപയോഗിച്ച് പുതുക്കിപ്പണിയുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ശ്രീകോവിൽ സ്വർണം പൂശുകയും ചെയ്തു നൂറ്റി കിലോ സ്വർണമാണ് അന്ന് ഉപയോഗിച്ചത് അതിനുശേഷമാണ് ഹർമന്ദിർ സാഹിബ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെട്ടു തുടങ്ങിയത് തൊണ്ണൂറുകളിൽ വീണ്ടും അഞ്ഞൂറ് കിലോയോളം സ്വർണം കൊണ്ടും റെനോവേറ്റ് ചെയ്തു ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡാണ് ഇതിനെ ഉപയോഗിച്ചത് ഇതിന്റെ തിളക്കം അടുത്ത നാനൂറ് വർഷം കഴിഞ്ഞാലും മങ്ങിപ്പോകുകയില്ല സിഖ് മതവിശ്വാസികളുടെ പ്രധാന അധികാര കേന്ദ്രമായ അഗൽ അഗൽത്തക് ബിൽഡിംഗ് രാഷ്ട്രീയ പാർട്ടിയായ ശിരോമണി അകാലിദളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്ലോക്ക് ടവർ മ്യൂസിയം ഗുരുദ്വാര കമ്മിറ്റി ഓഫീസ് പിന്നെ ഗുരുദ്വാരകളിലെ കമ്മ്യൂണിറ്റി കിച്ചനായ ലങ്കാർ മുതലായവയാണ് പൂളിന് ചുറ്റുമുള്ള കോംപ്ലക്സുകളിൽ ഉള്ളത് ഗോൾഡൻ ടെമ്പിളിന്റെ ചരിത്രത്തിലെ ഒരു കറത്തെ അധ്യായമാണ് ൻ ബ്ലൂ സ്റ്റാർ സിഖ് തീവ്രവാദിയായിരുന്ന ജർണൈൽ സിംഗ് ഗോൾഡൻ ടെമ്പിളിൽ അഭയം പ്രാപിക്കുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിൽ ഗോൾഡൻ ടെമ്പിളിൽ പ്രവേശിക്കാൻ സൈന്യത്തിന് അനുമതി നൽകുകയും ചെയ്തു ടാങ്കികളും പീരങ്കികളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ടെമ്പിൾ കോംപ്ലക്സിന് കാര്യമായ കേടുപാടുകൾ പറ്റി ധാരാളം സൈനികരും തീവ്രവാദികളും ഭക്തജനങ്ങളും കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്ന് ആക്രമണങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുകയും ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും ചെയ്തു ടെമ്പിൾ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് മുമ്പ് ഇവിടെ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു പൂളിന് ചുറ്റുമായി ഇപ്പോൾ നമുക്ക് മൂന്ന് ബെർ മരങ്ങൾ കാണാൻ സാധിക്കും ബർബാബ ബുദ്ധ എന്നറിയപ്പെടുന്ന ഒരു മരത്തിന്റെ ചൂട്ടിലാണ് നിർമ്മാണ കാലഘട്ടങ്ങളിൽ ബാബ ബുദ്ധ ഇരുന്നിരുന്നത് എന്ന് വിശ്വസിച്ചു പോയിരുന്നു രണ്ടാമത്തെ മരമായ ലാച്ചി ബെറിന്റെ ചൂട്ടിലിരുന്നാണ് ഗുരു അർജാൻ വിശ്രമിച്ചിരുന്നത് ഈ കുളത്തിൽ മുങ്ങിയപ്പോൾ ഒരു കുഷ്ഠരോഗിക്ക് സൗകര്യം ലഭിക്കുകയും ആ സ്ഥലത്ത് നിന്നിരുന്ന മരമാണ് ഇവിടെയുള്ള മൂന്നാമത്തെ ബെർ മരം ദുഃഖ് ബഞ്ചാനി ബർ എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് സിക്ക് മതത്തിൻ്റെയും ഗോൾഡൻ ടെമ്പിളിന്റെയും ചരിത്രം ഉപകരിക്കുന്ന നിരവധി പെയിന്റിങ്ങുകൾ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സിക്ക് ഗുരുക്കന്മാരുടെ വീരചരിത്രത്തോടൊപ്പം അമൂല്യമായ പല വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിളിലെ ലങ്കാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ വരുന്ന എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നു ജാതിയും മതവും അനുസരിച്ച് എന്ത് കഴിക്കണം ആരോടൊപ്പം കഴിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന അക്കാലത്ത് ഇതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് സിഖ് ഗുരുക്കന്മാർ ലങ്കാർ സ്ഥാപിച്ചത് ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവില്ലാതെ പണക്കാരൻ പാവപ്പെട്ടവർ എന്ന വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരു ലക്ഷത്തോളം ആളുകൾക്കുള്ള ഭക്ഷണം ഒരു ദിവസം ഇവിടെ തയ്യാറാക്കപ്പെടുന്നു ഭക്തരെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഗോൾഡൻ ടെമ്പിളിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് എല്ലാവരുടെയും മസ്റ്റ് വാച്ച് ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥലമാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിളിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും